നേതാവ് വി ഡി സതീശൻ ഇപ്പോൾ സമരപ്പന്തലിൽ എത്തിയിരിക്കുന്നു. അദ്ദേഹം സംസാരിക്കുന്നു അതിലെ സ്ഥലത്തുള്ള സ്ഥിതിയാണ്. കാരണം കടലിൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. എത്ര സ്ക്വയർ കിലോമീറ്റർ ആണ് തിരുവനന്തപുരം ജില്ലയിൽ മാത്രം കടൽ കയറിയത്? കടൽ കയറിയത് എത്ര കിലോമീറ്റർ ആണ്? അപ്പോ ഇതിന് ഗൗരവതരമായ പരിഹാരം ഉണ്ടാകണം. 22-ാം തീയതി നിയമസഭാ സമ്മേളനം ചേരുകയാണ്. ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരുന്നു, ആദ്യം നിയമസഭയിൽ കൊണ്ടുവരാൻ പോകുന്ന വിഷയം നിങ്ങളുടെ സങ്കടങ്ങളായിരിക്കും. സംശയം വേണം, പരിഹാരം ഉണ്ടാക്കുക. ഞാൻ മുഖ്യമന്ത്രിയോട് ഇന്ന് ആവശ്യപ്പെടുന്നത് ഇത് ചർച്ച ചെയ്ത് പരിഹരിക്കണമെന്നാണ്. നീണ്ടു നിൽക്കണമെന്നല്ല, ഞാൻ പറഞ്ഞല്ല ആദ്യം, നീണ്ടു നിൽക്കണമെന്നല്ല, ചർച്ച ചെയ്ത് പരിഹരിക്കണം. ഒരു ചർച്ചയ്ക്ക് വിളിക്കണം. ഇത്രയും വലിയൊരു സമരം നടന്നിട്ട് ഇതാ ഇത് ഇതിനെന്താ തോന്നുന്നു? രാഷ്ട്രീയമല്ലോ ഇത്, നിവർത്തിയേടുകൊണ്ട് ചെയ്യുന്നതല്ലേ? അല്ലെങ്കിൽ പിതാവ് വന്ന് സമരത്തിൽ പങ്കെടുക്കോ? പിതാവ് വന്ന് സമരത്തിൽ പങ്കെടുക്കോ? അച്ഛൻ വന്ന് സമരത്തിൽ പങ്കെടുക്കോ? നിവർത്തികേടുകൊണ്ടും സങ്കടങ്ങൾ കൊണ്ട്. കാരണം അവരെല്ലാം ഞങ്ങളോട് നിരന്തരമായി ഈ വിഷയം മാസങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മാസങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയം നിവർത്തികേടുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പൊ അതിനൊരു പരിഹാരം വേണം. പരിഹാരം ചർച്ച ചെയ്താണ് പരിഹാരം ഉണ്ടാക്കേണ്ടത്. ഗവൺമെന്റ് അതിന് മുൻകൈ എടുക്കണം. ഞാൻ മുഖ്യമന്ത്രിയോട് സംസാരിക്കാം, ഇന്ന് ചർച്ചയ്ക്ക് വിളിക്കണമെന്ന് ആവശ്യപ്പെടും. ചർച്ച ഞാൻ ഇന്ന് നിങ്ങളുടെ MP ശശി തരൂരുമായി ഞങ്ങൾ രണ്ടുപേരും സംസാരിച്ചു. അദ്ദേഹം മുഖ്യമന്ത്രിയായി പോയി സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ അതിന് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തും. അപ്പൊ അതുകൊണ്ട് ഇതിന് പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ തീർച്ചയായും നമ്മൾ നടത്തും. എല്ലാവരും ചേർന്ന് സമ്മർദ്ദം ചെലുത്തി തീർച്ചയായും അതിനുള്ള പരിഹാര മാർഗങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി എല്ലാവരും കൂട്ടായി ചേർന്ന് പരിശ്രമിക്കും എന്നുകൂടി ഞാൻ ഈ അവസരത്തിൽ നിങ്ങൾക്ക് വാക്ക് നൽകുന്നു. എല്ലാവരും ഒരുമിച്ച് മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നം തീർക്കും. ഈ സമരത്തിൽ പങ്കെടുക്കുന്ന നിങ്ങളെ എല്ലാവരെയും ഞാൻ ഹൃദ്യമായി അഭിവാദ്യം ചെയ്യുന്നു. വിജയം നേടും വരെയും നമുക്ക് നിങ്ങൾ നടത്തുന്ന ഈ പോരാട്ടത്തിന് ഞങ്ങൾ കൂടി ഒപ്പമുണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വാക്കുകൾ നിർത്തും.